എടാ മാളു ഇത്രയൊക്കെ പറഞ്ഞപ്പോ അവളുടെ മുഖത്ത് എന്തെങ്കിലും ഭാവവ്യത്യാസം ഉണ്ടായിരുന്നോ? എന്ത് ഭാവവ്യത്യാസം? തിരമ്പല്ലവി തന്നെ എന്നെ നോക്കി പേടിപ്പിച്ച് കണ്ണും തുറപ്പിച്ചും അവളെ അവളുടെ വാട്ടിൽ പോയി. പിന്നെ എങ്ങനെ പിള്ളേര് സന്തോഷത്തോടെ ഇരിക്കും? ആദ്യം അവള് താഴത്തോട്ട് ഇറങ്ങി വരട്ടെ, എന്നിട്ട് ബാക്കി നോക്കാം. അമ്മ വെറുതെ ചേട്ടനെ വാശി കയറ്റി കൊടുക്കാൻ നിക്കല്ലേ? ഓ തുടങ്ങി, ഏട്ടനെ വാശി കയറ്റില്ലേ എന്ന് പറഞ്ഞു ഏട്ടൻ എന്താ പറഞ്ഞത്? ആദ്യം അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനല്ലേ, അത് വയ്യ. ഏട്ടനെ എല്ലാം കോംപ്രമൈസ് ചെയ്ത് നിക്കണം. അവനങ്ങനെ റാണി കളിച്ച് അങ്ങനെ നടക്കുകയും ചെയ്യും. ആദ്യം അമ്മ പറഞ്ഞ പോലെ അവര് താഴത്തേക്ക് വരട്ടെ, അല്ലാതെ ഏട്ടനെ അങ്ങോട്ട് പോകുന്നു വേണ്ട. അങ്ങനെ ഞാൻ പോവില്ല, വേണമെങ്കിൽ അവള് നിലത്തോട്ട് ഇറങ്ങി വരട്ടെ. എനിക്ക് ജയിക്കാൻ പറ്റിയ അവസരം ഓണണ്ടോ? സ്വന്തം മോളെ ഭാവി വെച്ചിട്ടല്ല ജയം തോൽവി നടത്തേണ്ടത്. ഒന്ന് പോയാടെ നെഗറ്റീവ് പറയണ്ട്. നീ എന്നെ ഉപദേശിക്കണ നേരം കൊണ്ട് നീ പോയി നിന്റെ ഏട്ടത്തിനെ പോയി ഉപദേശിച്ചു. നിങ്ങളോടൊക്കെ സംസാരിക്കാമെന്നേ എന്നെ വേണം പറയാൻ. നിന്റെ തീരുമാനം എന്താണ്? അതാണ് അമ്മയ്ക്ക് അറിയേണ്ടത്. അമ്മ എനിക്ക് അന്നും ഒന്നും ഒരേ കാര്യം പറയാനുള്ളൂ. ഞാൻ പറയണ കേട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കാനാണെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. അതിന് അവൾക്ക് സമ്മതം അല്ലെങ്കിലോ? മോളൊന്ന് സംസാരിച്ചല്ലേ, ഞാൻ അവളായിട്ട് തീരുമാനം എടുക്കും. ശരി, നിന്റെ ഇഷ്ടം. അവിടെ നമ്മളുടെ വഴിക്ക് വരഞ്ചു. നമുക്ക് നോക്കട്ടാ, ആദ്യം അവരവരുടെ തീരുമാനം പറയട്ടെ. ഇപ്പൊ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഏട്ടൻ പറഞ്ഞ പോലെ അവരെല്ലാം അനുസരിച്ച് ജീവിക്കുന്നതാണോ അത് രണ്ടും തമ്മിൽ അടിച്ചു പിരിയുന്നതാണോ? എന്തൊക്കെ ചെയ്യാ? മാളു ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞതാച്ചാ. കാര്യം എല്ലാ കാര്യത്തിനും അവൾ എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ പറയുമെങ്കിലും ഇന്ന് അവൾ അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോ എൻ്റെ അങ്ങേരുടെ വഴക്ക് അവളെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ടച്ചാ. അതിനൊരു പരിഹാരം കാണണം, കണ്ടേ പറ്റൂ. കാണണം മോളെ, കാണണം. ഭാര്യയും ഭർത്താവും നമ്മളുടെ പ്രശ്നത്തിൽ ബലിയാടാവുന്ന അവരുടെ മക്കളായിരിക്കും. പിരിഞ്ഞു പോയാലും മക്കളായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നവരില്ലേ? എന്ന് വെച്ച് നിങ്ങൾ പിരിയണമെന്നല്ല അച്ഛൻ പറഞ്ഞത്. അച്ഛനും കൃത്യമായിട്ട് ഒരു തീരുമാനം പറയാൻ പറ്റുന്നില്ലല്ലേ അച്ഛൻ. താഴെ എല്ലാരും കൂടി ചർച്ചയാണ് എന്ത് ചെയ്യണമെന്ന്. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞപ്പോ അവര് പറയാ നീ അത് ഏട്ടത്തി പോയി ഉപദേശിക്കാം. സ്ഥിരം പറയുന്നത് തന്നെ ഏട്ടത്തി ഏട്ടൻ പറയുന്നതെല്ലാം കേട്ട് ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് ഇവിടെ ജീവിക്കാം, മാളുവിന്റെ പ്രശ്നം തീരും. നിന്റെ അമ്മയും ഏട്ടനും ഭാര്യയൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്ന പ്രകാശം? ഇപ്പൊ എവിടെയെങ്കിലും പറയണ്ടോ ഭാര്യയോ ഭർത്താവോ പറഞ്ഞ കേട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ? അങ്ങനെയാണെങ്കിൽ എന്റെ ഭാര്യ ഞാൻ പറഞ്ഞത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ അവള് പറയണതാ കേക്കുന്നത്. അല്ല അതൊക്കെ വിട്, ഏട്ടത്തിന്റെ തീരുമാനം എന്താ?